ഇനി അടുത്തത് നമ്മൾ ഇതാണ് സാധാരണ മെഷറിങ് കപ്പ്. ഇതാണ് ഇതാര, ഇത് മുക്കാല്, ഇത് കാല്. ഇതിന്റെ കൂടെ തന്നെ ഈ മെഷറിങ് സ്പൂൺസ് ഉണ്ട്, അത് കാൽ സ്പൂണ്, ടീസ്പൂൺ, ലെവൽ ടീസ്പൂൺ ആണ് നമ്മൾ സാധാരണ എല്ലാ പ്രിപ്പറേഷൻ. ഇതിന് നമ്മൾ ഒരു പൈനാപ്പിളിന് 3 കപ്പാണ് വേണ്ടത്. 3 കപ്പ് വേണം. 3 കപ്പാണ് വേണ്ടത്. അത് ലെവൽ കപ്പ് മതി. ചെറുതാന്നിരുന്നാലും കുഴപ്പമില്ല. ഒരുപാട് മധുരം, ഒരുപാട് മധുരം വേണ്ട. അതാണ് 1 കപ്പായി. അടുത്തത് 2. അപ്പൊ ഇതാണ് ഒരു കണക്ക്. ഒരു പൈനാപ്പിളിന്റെ തൊലി എടുക്കുമ്പോ 3 കപ്പ്. 3 കപ്പ് ഒരു പൈനാപ്പിളിന്റെ തൊലിക്ക് 3 കപ്പ് പഞ്ചസാര. എല്ലാം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 3 കപ്പ് വെള്ളം. വെള്ളം എപ്പോഴും തിളപ്പിച്ചരച്ചത് വേണം ഉപയോഗിക്കാൻ. തിളപ്പിച്ച് തിളപ്പിച്ച് വെള്ളമാണ് ഉപയോഗിച്ചത്. അരച്ചാ മതി, ചൂട് വേണ്ട. ചൂടുണ്ടെങ്കിൽ 1 കപ്പായി. ചൂടാക്കി ചതച്ച ഗോതമ്പ്, നീളം ചൂടാക്കി ചതച്ച ചതച്ചതാണ് ഈ ഗോതമ്പ്. ഇത് നമ്മൾ ഒരു പിടിയായിരുന്നു. ഇത് നല്ലപോലെ ഒരു പിടി അത്രയും മതി. ഇത്രയും ഇതാണ് അതിന്റെ കണക്ക്. അപ്പൊ ഇതിന്റെ അനുപാതത്തിനനുസരിച്ച് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് അതനുസരിച്ച് ഇടണം. ഇപ്പൊ 2 പൈനാപ്പിൾ ഉണ്ടെങ്കിൽ 6 കപ്പ് വെള്ളം എടുക്കണം. പിന്നെ വരുന്നത് ഈസ്റ്റാണ്. പിന്നെ ഈസ്റ്റ്, ഈസ്റ്റ് 1 ലെവൽ ടീസ്പൂൺ ആണ് വേണ്ടത്. ശരി. അതായത് ഇത് ഈ ഒരു കണക്ക് ഇത് തന്നെയാണ്. 1 പൈനാപ്പിളിന്റെ തൊലിക്ക് 1 എണ്ണം, 2 പൈനാപ്പിൾ ആണെങ്കിൽ 2, 3 ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അതനുസരിച്ച് അതിന്റെ പ്രൊപ്പോർഷൻ ആയിട്ടായിട്ട് എടുക്കണം. ഇത് ലെവൽ ടീസ്പൂൺ, 1 ലെവൽ ടീസ്പൂൺ അത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഡ്രൈ ഈസ്റ്റ്. അതെ, ഡ്രൈ ഈസ്റ്റ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, വൈൻ എപ്പോഴും ഇളക്കേണ്ടത് ഒരു തടി സ്പൂണോ എന്നാണ്. അതുകൊണ്ട് ഇത് ഇപ്പം തന്നെ ഇളക്കി എടുക്കുക, നന്നായിട്ട് ഇളക്കി എടുക്കുക. കാരണം ഇത് ഈ ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ട് ഒരുപാട് പഞ്ചസാര നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഫെർമെന്റ് ചെയ്യും. നാളെ
ചെയ്യുന്നത്. കാരണം ഈ ഇൻസ്റ്റന്റ് വൈനും അതുപോലെ തന്നെ പൈനാപ്പിൾ വൈനും തയ്യാറാക്കിയ ഇൻഗ്രീഡിയൻസിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതൊക്കെ എഴുതി വെച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു.